ചെറിയ ഫോൺ. സർ, സുഭാഷിന്റെ ഫ്ലാറ്റ് താഴത്ത് ഞങ്ങളുണ്ട്. ഇവിടെയാ? അതെ അതെ. ആ, ഞാൻ താഴത്തേക്ക് വരാം. അച്ഛനും അമ്മയ്ക്ക് ഈ അപ്പാർട്ട്മെന്റ് കൾച്ചർ ഒന്നും തീരെ ഇഷ്ടമല്ല സർ. അതുകൊണ്ട് നാട്ടില് സ്വന്തമായിട്ടൊരു പുതിയ വീട് വെച്ചിട്ടുണ്ട് സർ. അടുത്ത മാസം അച്ഛന്റെ ഷഷ്ടി പൂർത്തിയാണ്. സോ അന്ന് വീടൊക്കെ കൊണ്ടുപോയി കാണിച്ചൊരു സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചിരിക്കാ സർ. ഗുഡ്, വലിയ കമ്മിറ്റ്മെന്റ് ആണല്ലേ. അങ്ങനെയൊന്നുമല്ല സർ, ഒരു ചെറിയ സെന്റിമെന്റ്. അല്ല സർ, എന്തുപറ്റി രാവിലെ രണ്ടുപേരും കൂടി? ഒന്നുമില്ല സുഭാഷ്, ഇന്നലെ നിന്നോട് പ്രശ്നം ഉണ്ടാക്കിയില്ലേ മിനിസ്റ്ററുടെ മകൻ? അവനെ ആരാണെന്ന് അറിയില്ല, ആരും അടിച്ച് ഷേപ്പ് മാറ്റിയിട്ടുണ്ട്. അവൻ നീയാണെന്ന് കരുതി നിന്നെന്തെങ്കിലും ചെയ്താലോ? അതൊന്ന് അലേർട്ട് ചെയ്യാൻ വേണ്ടി വന്നതാ. ഓ, പക്ഷെ സർ, അവന്റെ ഡിക്കിയിലാരും നല്ല ഉലക്ക കയറിയിട്ടുണ്ട് സർ. എല്ലാ മീഡിയയിലും സെൻസേഷണൽ ന്യൂസ് അവനാ. നല്ല കാലം സർ, ആ ഹോട്ടല് എന്തായാലും നമ്മുടെ സ്റ്റേഷന്റെ കൺട്രോളിലല്ല. ആയിരുന്നെങ്കിൽ നമ്മുടെ കാര്യം കട്ടപ്പുകയാണ്. ഏതാ നമ്മുടെ കൺട്രോളിലുള്ളത്? അതെ സർ, നമ്മുടെ കൺട്രോളിൽ നമ്മുടെ വൈഫ് പോലും ഇല്ല സർ. എടോ സാർ, എന്റെ വൈഫിന്റെ കാര്യമാണ്. ഞാൻ ഈ കേസ് അന്വേഷിക്കണോ സർ? എന്തിനാത്, നമുക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ്. കറക്റ്റ്, നമ്മൾ ചെയ്യേണ്ട കാര്യം വേറൊരിടത്തും ചെയ്തില്ലേ. അറ്റ്ലീസ്റ്റ് അവനെ കണ്ടുപിടിച്ചൊരു താങ്ക്സ് എങ്കിലും പറയല്ലോ സർ. സർ, സർ പറഞ്ഞ സമയമായി, ഞാൻ അവൻ്റെ ഒരു മിസ് കോൾ കൊടുത്തല്ലോ സർ. മനസ്സിലായി, നിന്റെ ഉള്ളിലൊരു സന്തോഷമുണ്ടല്ലേ. നിങ്ങൾ എന്നെ വിളിക്കുക സർ. നിങ്ങൾ ആ ഗേറ്റിൻ്റെ അടുത്ത് പോയി നിൽക്കുക. ശരി സർ. നിങ്ങളാരാ, സെക്യൂരിറ്റി ആണോ? അതെ സർ. ആ സ്റ്റിക്കൊന്ന് തന്നെ സാർ. ഞാൻ കണ്ടപ്പോഴേ കാറ്റ് പോയതാ. സാർ, മൂക്കിന് മുമ്പിലൊക്കെ കൈവച്ച് നോക്കി സാർ, കാറ്റില്ല, പോയതാ. താനത്തിന് ആവശ്യമില്ലാത്ത കാര്യമൊക്കെ നോക്കുന്നത്, പിന്നെ എന്തിനാണോ ഞങ്ങളിവിടെ? എന്നാ പിന്നെ പോസ്റ്റ്മോർട്ടം കൂടെ താനങ്ങ് ചെയ്യും. സുഭാഷ്, ആ പെണ്ണിന്റെ ഫോൺ കിട്ടിയിട്ടുണ്ട്. പക്ഷെ പാറ്റേൺ ലോക്കിലാണ് ഉള്ളത്. സർ, ഞാൻ അൺലോക്ക് ചെയ്യാം സർ. ഈ ലൈറ്റിൻ്റെ റിഫ്ലക്ഷനിൽ ഫിംഗർ മാർക്സ് അറിയാൻ പറ്റും സർ. ആഹാ, ആ സുഭാഷ്, ആ പെണ്ണിനെ പറ്റി എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടോ നോക്ക്. ഷുവർ സർ. സർ, മുഖപ്പേരെന്നാ കാണിക്കുന്നത്? എന്താ സുഭാഷ്? ഇത് ആത്മഹത്യയല്ല സർ, വേറെന്തോ റീസണാണ്. ഇൻഡ്യൂഷനാ? ഇത് കൊലപാതകമാണോ ആത്മഹത്യയാണെന്ന് നമ്മൾ തീരുമാനിക്കണ്ട. ആ റൈറ്റ്സ് നമുക്കില്ല സർ. അപ്പൊ ഫോറൻസിക് പോസ്റ്റ്മോർട്ടം? സാർ, ആരാ പെണ്ണെന്ന് അന്വേഷിച്ചോ? ആ പെണ്ണിന്റെ ഫോൺ കിട്ടിയിട്ടുണ്ട്, മുഖപ്പേരിലുള്ളതാ. ഓൾറെഡി രണ്ടു മൂന്ന് റേപ്പ് കേസിന് നമ്മളിവിടെ വന്നിട്ടുള്ളതല്ലേ. അതെ. ചാടി ചാവാൻ വേണ്ടി കെട്ടിവെച്ചതുപോലെയുണ്ട്. സൂയിസൈഡ് എന്ന് കേസ് എഴുതിയിട്ട് ഫോർമാലിറ്റീസ് ഒക്കെ തീർത്തേക്ക്, പിന്നെ പെണ്ണിന്റെ വീട്ടിൽ ഇൻഫോം ചെയ്തേക്ക്. വണ്ടി എടുക്ക്. സർ, ഒന്ന് വന്ന് നോക്ക് പോലും ചെയ്യാതെ ഇങ്ങനെ പറഞ്ഞെന്താ സർ? ഒബേ ദ ഓർഡർ. രാംദാസ്, നീ ബോഡി കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകും. ഓക്കേ സർ. ഓക്കേ, നോ പേര് പോയിട്ട് വരാം. ഓക്കേ സുഭാഷ്, വാ.
അവരോട് ഇന്ന് കാര്യം പറ. സുഭാഷ് ഞാൻ പോയി. എന്താ സർ? സുഭാഷ് ഇതുപോലത്തെ 100 സിറ്റുവേഷൻസ് വരും, കാലക്രമേണ എല്ലാം ശരിയാവും. ചെല്ല്, പോയി ഇൻഫോം ചെയ്. ചെല്ല് സുഭാഷ്. യെസ് സർ. സുഭാഷ്, പാർവതി എന്റെ മോൾ തന്നെയാ. പാസ്പോർട്ട് വെരിഫിക്കേഷൻ അല്ലേ? പ്ലീസ് കം യെസ്. സർ, ഞാൻ പാസ്പോർട്ട് വെരിഫിക്കേഷന് വന്നാന്ന് അവർ വിചാരിച്ചത്. അവരോട് ഞാനിത് എങ്ങനെ പഠിക്കണം? സുഭാഷ്, ഇതിനെക്കാട്ടും ബ്രൂട്ടലായ സിറ്റുവേഷനൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. സോറി സർ. എന്താ സുഭാഷ്? ഒരു ആക്സിഡന്റാ, നിങ്ങളുടെ മോളെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യേ. സാർ എന്തായി പറയണം? ഏത് ഹോസ്പിറ്റലാ സാർ? ഹോസ്പിറ്റലല്ല, റോയപ്പെട്ട മോർച്ചറിയിലാ. അയ്യോ സാർ, എന്താ പറ്റിയ സർ? സാർ സാർ എന്തെങ്കിലും പറയാ സാർ. സാർ സാർ എന്റെ മോൾ മരിച്ച കുട്ടിയുടെ അച്ഛനും അമ്മയും ഇത് ആത്മഹത്യയല്ല കൊലപാതകമാണെന്ന് സംശയമുണ്ടെന്നും പറഞ്ഞ് ബോഡി ഏറ്റു വാങ്ങാതിരിക്കുകയാണ് സർ. ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി സർ. സാർ അങ്ങോട്ട് ഇന്ന് അവർ കാര്യങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം സർ. നമുക്ക് ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കുന്ന കാര്യമില്ല. ഇതൊക്കെ ഇതൊക്കെ നിങ്ങൾ എന്താ വിചാരിച്ചു? ഞങ്ങൾ ഞാൻ പറയുന്ന പോലെ ചെയ്ത ഈ കേസ് അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ല. ഓക്കെ സർ. എത്ര ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞത്! എന്നിട്ട് ഇവിടെ ഇരിക്കേണ്ട കാര്യം എന്താ? സോറി സർ. സാർ എന്തൊക്കെ പറഞ്ഞാലും പാർവതിയുടെ മരണത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. ഞങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങൾ ഞങ്ങളെ കൺവിൻസ് ചെയ്യാൻ നോക്കുക. സർ, പാർവതിക്ക് നന്നായിട്ട് അറിയാവുന്ന കുട്ടിയാ. അവൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞങ്ങൾ ഇത് ഇഷ്യൂ ആക്കിയില്ലെങ്കിൽ നിങ്ങൾ, സോറി, പോലീസ് തേച്ച് മാച്ച് കളയും. അതുകൊണ്ടാണ് ഞങ്ങൾ മീഡിയക്കാരെ ഇൻഫോം ചെയ്തത്. നിങ്ങളൊന്ന് ബഹളം വെക്കാതെ ഞാൻ പറഞ്ഞത് അങ്ങോട്ട് ചെയ്താൽ ശരി. ഇതൊന്നും സംസാരിച്ച് തീർക്കായിരുന്നില്ലേ സർ? അവരാരും ചാനലുകാരോട് സംസാരിക്കുകയോ ബഹളം ഉണ്ടാക്കുകയോ അങ്ങനെയൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല സർ. പോലീസ് സ്റ്റേഷന് മുമ്പിലാണ് കുത്തിരിക്കുന്നത്. എല്ലാ ചാനലുകാരും വന്നിട്ടുണ്ട്. DC ഇപ്പോൾ റൗണ്ട്സിന് വരുന്ന സമയമാണ്. ഇതിൽ കൂടുതൽ എന്ത് പ്രശ്നം ഉണ്ടാവട്ടെ. പാർവതിയുടെ കേസിന്റെ FIR ഫയൽ ചെയ്ത് കഴിഞ്ഞു. ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് വരുന്നത്. അത് കണ്ടിട്ട് അന്വേഷണം നടത്താൻ പറ്റും. അതിനുശേഷം ഒരു തീരുമാനത്തിലെത്താം. ഇത് കൊലയാണോ അല്ലയോ എന്ന് അപ്പോഴേ പറയാൻ പറ്റും. സുഭാഷേ, യെസ് സർ. ആ നിവേദനം വായിക്കും. ഈ കേസ് നിങ്ങൾ വേണം ഡീൽ ചെയ്യാൻ. ഓക്കെ സർ. എത്രയും വേഗം അന്വേഷിക്കാമെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ വേഗം പിരിഞ്ഞു പോകണം. നിങ്ങൾ പാർവതിയുടെ കർമ്മങ്ങളൊക്കെ നന്നായിട്ട് നടത്തുക. ഇതെന്റെ ഡ്യൂട്ടിയാണ്.